എന്തായാലും നമുക്ക് ഈ ഈ ഇപ്പോൾ ഹാത്തിഫ് പറഞ്ഞതുപോലെ ഈ പോളിംഗ് സാമഗ്രികളൊക്കെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ബൂത്തിൽ എത്തിച്ചു. പലതരത്തിൽ ബൂത്തുകൾ 180 ബൂത്തുകളാണ് ഒരുക്കിയിട്ടുള്ളത്. അത് 4 ഓക്സിലറി ബൂത്തുണ്ട്. എന്തായാലും വോട്ടർമാർ അത്യാവേശത്തോടു കൂടി പോളിംഗ് ബൂത്തിൽ എത്തും. ഈ പ്രചരണത്തിന്റെ ഒരു കോലാഹലം, ആളുകൾ കൊട്ടിക്കലാശത്തിൽ ഒഴുകി എത്തിയതൊക്കെ കാണുമ്പോൾ അങ്ങനെ എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 75-80 ഇടയിൽ ശതമാനം പോളിംഗ് ശതമാനം ഉണ്ടാവുമെന്നാണ് മൂന്ന് മുന്നണികളും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്താണ് നൗഫലെ, നമ്മൾ എന്താണ് യു ഡി എഫ് ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? യു ഡി എഫ് ക്യാമ്പ് ആദ്യം അവർ ഒരു 8,000 വോട്ടാ പറഞ്ഞത്, പിന്നെ അവർ 10,000 പറഞ്ഞു, അവസാന നിമിഷം അവർ 15,000 പറഞ്ഞു. അവർ ഭയങ്കര ഇന്റാക്ട് ആയിട്ട് നല്ല വർക്ക് നടത്തിയിട്ടുണ്ട്. പിന്നെ വിവാദങ്ങളൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ട്, പെട്ടി ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ വലിയ കോൺഫിഡൻസിലാണ്. അവർ ഈ പറയുന്ന പോളിംഗ് ശതമാനം ഉയരും, വോട്ട് ഭൂരിപക്ഷവും ഉയരും. ശ്രദ്ധിക്കേണ്ട, 2016 ഷാഫി പറമ്പിലിന് 17,400 സംതിങ് വോട്ട് കിട്ടി, 77% അതുപോലെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ശ്രീധരൻ എല്ലാ കാൻഡിഡേറ്റ് എന്നുള്ള ഉൾക്കൊണ്ട് അവർക്ക് ഈ പറയുന്ന വെച്ചാൽ പൊളിറ്റിക്കൽ വോട്ടൊക്കെ അനുകൂലമാവും. എൻഡിഎ ക്യാമ്പിന്റെ കാര്യം ജെവിൻ കൂടെ പറയട്ടെ. എൻഡിഎ ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണ കൈവിട്ടു പോയ പിരായി ഈ പഞ്ചായത്തൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും, അവിടെയൊക്കെ വലിയ വോട്ട് ഉണ്ടാകും. അതിനൊപ്പം തന്നെ കഴിഞ്ഞ 4 എടുത്ത പണിയുടെ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ കൃഷ്ണകുമാറിനെ എല്ലാവർക്കും അറിയുന്ന ഈ നാട്ടുകാരനായ ഒരു സ്ഥാനാർത്ഥി പ്രതീക്ഷ. എൽഡിഎഫിന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഷാഫിക്ക് കുറച്ച് വോട്ട് കിട്ടിയെന്ന് ഒരു പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് ആ വോട്ടുകൾ തിരിച്ച് എൽഡിഎഫിന് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരുള്ളത്. എന്തായാലും ഉണ്ടാവില്ല.